ിജെപിക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ശക്തികളെ കൂട്ടിയോജിപ്പിച്ച് ഫെഡറൽ മുന്നണിയുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഐഎം കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആഗോളവൽക്കരണ നയമാണ് പിന്തുടരുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി കോണ്ഗ്രസിന് എങ്ങനെയാണ് ബിജെപിക്ക് ബദലാവാൻ കഴിയുകയെന്ന് അദ്ദേഹം ചോദിച്ചു കോണ്ഗ്രസിന് വിശ്വാസ തകര്ച്ചയുണ്ടായെന്നും അദ്ദേഹം കൂട്ടിച്ചേര്ത്തു ബിജെപിയെ അധികാരത്തിലെന്നു മാറ്റാന് സിപിഐഎം നിർദ്ദേശിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക കക്ഷികളുടെ ഒരുമിക്കലാണ് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ മേൽനോട്ടത്തിൽ ബിജെപിക്കെതിരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാകുന്നു രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ അതുപോലെ കരുത്തുറ്റ പ്രാദേശിക കക്ഷികൾ ഉണ്ട് പ്രാദേശിക കക്ഷികളെ ബിജെപിക്കെതിരെ ഉപയോഗിക്കാനാകണമെന്നും അതുവഴി ഒറ്റപ്പെടുത്താനാകണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സിപിഐഎം ഇതിനെല്ലാം പറ്റുന്ന മഹാശക്തിയുള്ളവരാണെന്ന് അവകാശപ്പെടുന്നില്ല എന്നും എന്നാൽ മതനിരപേക്ഷ നിലപാടിലൂടെയും മികച്ച സാമ്പത്തിക നയത്തിലൂടെയും ജനങ്ങൾക്കിടയിൽ സിപിഐഎമ്മിന്റെ വിശ്വാസ്യത കൊടുമുടിയോളം വളർന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രാദേശിക ശക്തികൾക്കൊപ്പം നിന്ന് മഹാശക്തി രൂപപ്പെടുത്താനാണ് ഇടതുപക്ഷത്തിന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാന കേന്ദ്രീകരിച്ച് നടക്കുന്ന ഫെഡറൽ മുന്നണി നീക്കങ്ങളിൽ സ്ഥിരീകരണമുണ്ടാകുകയാണ് കേന്ദ്ര കമ്മിറ്റിക്കിടെ പിണറായി വിജയനും സി ഐ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ കോടിയേരി ബാലകൃഷ്ണൻ എസ് രാമചന്ദ്രപിള്ള എം എ ബേബി മണിക് സർക്കാർ എന്നിവർക്കൊപ്പം തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടു മണിക്കൂറോളം സിപിഐ നേതാക്കളുമായി കെ സി ആർ ചർച്ച നടത്തിയെന്നാണ് വിവരം പ്രാദേശിക പാർട്ടികളെ അണിനിരത്തിയുള്ള മൂന്നാം മുന്നണിക്കുള്ള നീക്കം ചന്ദ്രശേഖർ റാവുവു തന്നെയാണ് യോഗത്തിൽ അവതരിപ്പിച്ചത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ബീഹാറിലെ പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ ജനതാദൾ നേതാവുമായ തേജസ്വി യാദവ് ഹൈദരാബാദിലെത്തി ചന്ദ്രശേഖർ റാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ബീഹാർ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിനെ കെ സി ആർ ഫോണിൽ വിളിച്ച് സംസാരിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി